മുട്ടിൽ മരമുറിയുമായി ടീംസ് എത്തിയിട്ടുണ്ട്. കെ സുരേന്ദ്രൻ ഇല്ല, അദ്ദേഹം ഡൽഹിയിലാണ് ഉള്ളത്. പെട്രോൾ തിയറി സ്പെഷ്യലിസ്റ്റ് വി മുരളീധരൻ, കുമ്മനടി ഇൻട്രൊഡ്യൂസ് ചെയ്ത കുമ്മനം രാജശേഖരൻ, കെ സുരേന്ദ്രനിൽ നിന്ന് 10 ലക്ഷമോ അതിലധികമോ വാങ്ങിയിട്ടേ ഇല്ലാത്ത കാട്ടിൽ ജീവിക്കുന്നവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവ് സി കെ ജാനു, ഇവരെല്ലാം കൂടിയാണ് മുട്ടിൽ മരമുറി സന്ദർശിച്ചത്. ഇതോടുകൂടി കേരളത്തിൽ പിടിക്കപ്പെട്ട കള്ളപ്പണം, കള്ളപ്പണക്കടത്തിന് വഴിവെട്ടിയ കെ സുരേന്ദ്രൻ, മഞ്ചേശ്വരം സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയ കെ സുരേന്ദ്രൻ തുടങ്ങിയ വാർത്തകൾ അവസാനിക്കുകയാണ്. മുട്ടിൽ മരമുറിയുടെ ഗൗരവം കുറച്ചതല്ല കേട്ടോ, പക്ഷേ പെരും കള്ളന്മാർ അഭിനയിക്കാൻ ഇറങ്ങുമ്പോൾ അതിൽ വീണുപോകുന്ന മലയാളി ഇന്നുമുണ്ടോ എന്നൊരു സംശയം. കാട്ടുകൊള്ളയെ, ജനാധിപത്യ അട്ടിമറിയെ തൽക്കാലം മറയ്ക്കാൻ മരമുറിയെങ്കിൽ മരമുറി, ഓട് കേരളത്തിലോട്ടെന്ന് നഗ്ദ ഓടിച്ചുവിട്ട ടീംസ് മലയാളിക്ക് മുന്നിൽ ചാരിത്ര പ്രസംഗം നടത്തുന്നു. മുട്ടിൽ മരമുറി അഴിമതിയെക്കുറിച്ച് ജന്മഭൂമി ഒരു നിർണായക കണ്ടെത്തൽ നടത്തി. സംഘപ്രവർത്തകർ പോലും ജന്മഭൂമിയിൽ നിന്ന് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു തരാം. അതായത്, 8 TV ചാനലുകൾ CPIM സിൻഡിക്കേറ്റിൽ ആയി. ഇനി BJP ക്കാരും കേരളത്തിലെ മാധ്യമങ്ങളെ വിശ്വസിക്കേണ്ടതില്ല. എല്ലാ മാധ്യമങ്ങളും CPIM പറയുന്നതേ പറയൂ. ജന്മഭൂമിയുടെ വാർത്താ ഉള്ളടക്കം ഇതാണ്. കൈരളി, കൈരളി ന്യൂസ്, V24 ന്യൂസ്, ഏഷ്യാനെറ്റ് ചാനലുകളെല്ലാം, റിപ്പോർട്ടർ തുടങ്ങിയവയൊക്കെ CPIM പ്രചാരകരായി മാറുന്നു. കഴിഞ്ഞില്ല. നമസ്തേ സദാ വത്സലേ മാതൃഭൂവെ, മാതൃഭൂമി ന്യൂസും മേൽപ്പറഞ്ഞ സിൻഡിക്കേറ്റിന്റെ ഭാഗമായിരിക്കുന്നു. ഈ കൈരളി വി ഒക്കെ ജന്മഭൂമി പറഞ്ഞ ഗണത്തിൽ എങ്ങനെ വന്നോ എന്തോ. അപ്പോ കേൾക്കുന്നവർക്കൊരു സംശയം ഉണ്ടാകില്ലേ, രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിന്റെ മുതലാളിയെന്ന് ജന്മഭൂമിയിൽ എഴുതുന്നവർക്ക് അറിയില്ലേ? അറിയാം. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഏഷ്യാനെറ്റിന്റെ ഉടമ രാജീവ് BJP ആണെങ്കിലും ന്യൂസിന്റെ ചീഫായിരിക്കുന്ന ഇയാൾ പി ഗോവിന്ദപിള്ളയുടെ മകനാണ്. അതുമാത്രമല്ല കേട്ടോ, BJP MP രാജീവ് ചന്ദ്രശേഖരന്റെ നോട്ടം ബിസിനസ്സിൽ മാത്രമാണെന്നും ജന്മഭൂമിയിൽ പറയുന്നു. പിന്നെ ബിസിനസ് താല്പര്യം നിലനിർത്താൻ കമ്മ്യൂണിസ്റ്റുകാരെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് രാജീവിനോട് ഏഷ്യാനെറ്റിലെ വാർത്താ വിഭാഗത്തിലുള്ളവർ പറഞ്ഞുകൊടുത്തു എന്നും. പിന്നെ മാതൃഭൂമി, ഉണ്ണി ബാലകൃഷ്ണനാണ് വാർത്താ വിഭാഗത്തിന്റെ തലപ്പത്ത് ഉണ്ടായിരുന്നത്. ആ സ്ഥാനം തെറിച്ചു, അറിഞ്ഞു കാണുമല്ലോ. ചേട്ടൻ ഉണ്ണി ബാലകൃഷ്ണനും അനിയൻ വേണു ബാലകൃഷ്ണനും കൂടി തന്നിഷ്ടം ചാനലിൽ നടപ്പിലാക്കുന്നു എന്നാണ് മാനേജ്മെന്റ് പുറത്താക്കാൻ കാണിച്ച കാരണം. ഇതും പറയുന്ന ജന്മഭൂമി CPIM മാധ്യമ സിൻഡിക്കേറ്റാണ് നീക്കത്തിന് പിന്നിൽ എന്നും പറയുന്നു. മാതൃഭൂമിയുടെ അടക്കം തലപ്പത്ത് ആരെ ഇരുത്തണമെന്ന ആലോചന ഇപ്പോൾ ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ചാണത്രേ. അതും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകെ ആശയക്കുഴപ്പത്തിലും, കേരളത്തിലെ മാധ്യമങ്ങളെ ആര് നയിക്കണം എന്നതുൾപ്പെടെ. അങ്ങനെ പോകുന്നു ജന്മഭൂമിയുടെ കണ്ടെത്തലുകൾ. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പോലും തലമറന്ന് BJP വേണ്ടി എണ്ണ തേച്ച സഹസ്വയം സേവകരെ ഒരു രാത്രി കൊണ്ട് തള്ളി പറയാമോ? നിങ്ങൾ കേരളത്തിൽ ഇറക്കിയ പണം അക്കൗണ്ടിൽ എത്തിക്കൊണ്ടിരുന്നപ്പോൾ അവർ നിങ്ങളെ പുകഴ്ത്തി, ഇടതാക്രമണം ഏറ്റെടുത്തു. BJP കള്ളപ്പണം പിടിച്ചപ്പോഴും കെ സുരേന്ദ്രന് പങ്കുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പോലും ദേശീയ പാർട്ടിയുടെ പണമെന്ന് പൊതിഞ്ഞ് വാർത്ത പറഞ്ഞു. പക്ഷേ രാജാവിന്റെ നഗ്നതയിലൊരു പരിധി വേണ്ടേ? എന്നാലല്ലേ ഇവർക്കെല്ലാം BJP സഹായിക്കാനാകും? ഇതൊരുമാതിരി സമൂഹ മധ്യത്തിൽ തുണിയില്ലാതെ നിൽക്കുന്ന ഒരു പാർട്ടി നാടിനെ നോക്കി കൊഞ്ഞനം കൂടി കുത്തി കാണിക്കുമ്പോൾ വാർത്ത കൊടുത്തില്ലെങ്കിൽ മാധ്യമപ്രവർത്തകരും ഈ നാട്ടുകാരല്ലേ ജന്മഭൂമിയിലെ സുഹൃത്തുക്കളെ? ഇത്രയും വലിയ തട്ടിപ്പ് BJP ഇവിടെ നടത്തിയിട്ട് ഇങ്ങനെയേ വാർത്തകളുള്ളൂ. CPIM ഫ്രാക്ഷൻ അജണ്ട നടപ്പിലാക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലേ? ശരിക്കും അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ BJP ചില്ലിട്ട കൂട്ടിൽ കേരളത്തിൽ വെക്കാമായിരുന്നു. കെ സുന്ദര, കാസർഗോഡ് ക്രൈംബ്രാഞ്ച് DYSP കൊടുത്ത മൊഴി മാറിയിട്ടില്ല. തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണത്തിൽ ഇതെല്ലാം തെളിയണം, എന്നാലേ ശിക്ഷയുള്ളൂ എന്ന ഉന്നത നിലപാടാണ് പിണറായി സർക്കാർ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. ഇന്നലെ ഞങ്ങൾക്കൊരു ചെറിയ തെറ്റുപറ്റി, അതുകൂടി പറഞ്ഞു പോകാം. സുരേന്ദ്രന് വേണ്ടി ഒരു പ്രതിഷേധ പരിപാടി സംഘപരിവാർ ഇന്നലെ പ്ലാൻ ചെയ്തു. നടന്നതായിട്ട് അറിയില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. സംഭവം കുറേയിടത്ത് നടന്നു കേട്ടോ. പരിപാടിയുടെ പേര് പ്രതിഷേധ ജ്വാല. പരിപാടി പിണറായിക്കെതിരെയാണ്. തിരുവനന്തപുരത്തൊക്കെ നേതൃത്വം കൊടുത്തത് VV രാജേഷ്, S സുരേഷ്, കുമ്മനം ഇവരെ പോലെയുള്ളവരാണ്. പ്രതിഷേധ പരിപാടികളിൽ ആളിക്കത്തുന്ന ഈ നേതാക്കൾ ഇന്നലെ നിന്ന നിപ്പ് നിങ്ങൾ കാണണം. സ്വയം സേവകർ എങ്ങനെ സഹിക്കും? ഒരുമാതിരി മൊത്തത്തിലൊരു മരണ വീടിന്റെ പ്രതീതി. പ്രതിഷേധ ജ്വാലയിൽ കെ സുരേന്ദ്രൻ ഡൽഹിയിൽ നിന്ന് ഓൺലൈനിൽ പങ്കാളിയായി. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി ഇയർ പുള്ളിയുടേതാണ്. അഴിമതിക്കെതിരെ പോരാടാൻ ശേഷിയുള്ള ഒരേ ഒരു പാർട്ടി BJP ആണെന്ന്. CV ആനന്ദബോസ് നരേന്ദ്രമോദിക്ക് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ സംസ്ഥാനത്തുണ്ടായത് വൻ തിരിമറിയാണെന്ന്.
ബി ജെ പി പ്രവർത്തകരിൽ ഭൂരിപക്ഷത്തിനും നിലവിലത്തെ മുരളി സുരേന്ദ്ര നേതൃത്വത്തോട് താല്പര്യമില്ലെന്ന്. ഒരു സീറ്റില്ലാത്ത നാട്ടിൽ കൂടി ഹെലികോപ്റ്ററിൽ നടത്തിയ അഭ്യാസം ആളുകളെ കൊണ്ട് ഈ പാർട്ടിയെ കൂടുതൽ വെറുപ്പിച്ചു കളഞ്ഞു എന്ന്. ഇനി സുരേന്ദ്രൻ ഡൽഹിയിൽ പോയ കഥകളെല്ലാം ഞങ്ങളും പറയുന്നുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ പറഞ്ഞത് ഉണ്ടായി. എന്തിനാടാ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ച് ജെ പി നദ്ദ വക പരത്തെറി. പുറം തലയിൽ അടിയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. വരട്ടെ, ബി ജെ പി നാടക സംഘത്തിൻ്റെ അടുത്ത നാടകം വരട്ടെ, കേരള പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, പോകെ പോകെ കാണാം.